നിങ്ങൾ ഇതുവരെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇന്നൊരു മീൻ കറിയാണ് നമ്മുടെ കുഴുവ മീൻകറി അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല നാടൻ രീതിയിലുള്ള ഒരു മീൻ വെപ്പാണ് നല്ല ചാറോട് കൂടിയിട്ടുള്ള മീൻകറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചോറിനായാലും പുട്ടിനായാലും അപ്പം ഏതിനായാലും നമുക്ക് കൂട്ടി കഴിക്കാൻ ബെസ്റ്റ് ഒരു കറി തന്നെയാണ് അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു കിലോ കുഴുവയാണ് അപ്പോൾ നല്ല ഫ്രഷായിട്ട് ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ കൊഴുവ തന്നെ വേണമെന്നില്ല നമുക്കേത് മീനായാലും ഈ പാലുച്ചില കയറി നമുക്ക് വെക്കാൻ പറ്റും ഏത് തരം മീനായാലും ഒരു കുഴപ്പമില്ല റെസിപ്പികൾക്കൊക്കെ സെയിം തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫിഷൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് വാലാൻ വയ്ക്കാം ഇനി കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ മൺചട്ടി ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട് അപ്പോൾ മൺചട്ടിയൊക്കെ ചൂടായി ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചായിരുന്നു ഇനി ആ വെളിച്ചെണ്ണ ഒക്കെ നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് കൊച്ചുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ചതച്ചത് ഇതിലോട്ട് ഇടാം അപ്പോൾ കൊച്ചുള്ളി എന്ന് പറയുമ്പോൾ നമുക്കൊരു നാലോ അഞ്ചോ എടുക്കാം അതുപോലെ ഇഞ്ചി ഒരു കുഞ്ഞ കഷ്ണം ഇഞ്ചിയും എടുത്ത് ചതച്ചിട്ടിടാം ഒത്തിരി അങ്ങ് ഇഞ്ചിയിട്ട് ആ ഇഞ്ചിയിലെ കുത്തി അപ്പോൾ ഒരു ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് കണക്ക് നോക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ മൂത്ത് വരണം അതിനുശേഷം നമുക്ക് കുറച്ച് വേപ്പില പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് കീറിയിടാം ഇനി അത് നന്നായി വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് മൂത്ത് വരണം ഒത്തിരി അങ്ങ് ഫ്രൈ ആയി വരണ്ട ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി ഇനിയിപ്പോൾ കൊച്ചുള്ളിക്ക് പകരം നമുക്ക് സബോളയെങ്കിലും ആഡ് ചെയ്യാം ഒരു ചെറിയ സൈസുള്ള സബോള നമുക്ക് ആഡ് ചെയ്യാം ഒത്തിരി ഒത്തിരി അധികം ചേർക്കണ്ട ഒത്തിരി അധികം ചേർത്താൽ പിന്നെ കറി അങ്ങ് മതിലിച്ചു പോവും അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ടിടാം ഇനി അടുത്ത് നമുക്ക് ഈ സ്റ്റേജിൽ തന്നെ മഞ്ഞൾ ഇടാം മഞ്ഞൾ ഒരു അര ടീസ്പൂൺ ഇട്ടാൽ മതി പക്ഷേ ഞാൻ സ്വതവേ ഒരു കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾ ഇട്ടുണ്ട് ഇനിയിപ്പോൾ മഞ്ഞൾ കൂടുതലിട്ടെന്ന് വെച്ചാൽ കറിയിൽ അങ്ങനെ മഞ്ഞളിൻ്റെ കുത്തി എടുക്കും അങ്ങനെയൊന്നുമില്ല കാരണം നന്നായിട്ട് എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുത്താൽ മതി അപ്പോൾ ആ കറിക്ക് ആ മഞ്ഞളിൻ്റെ കുത്തൊന്നും ഉണ്ടാവില്ല അപ്പോൾ കറി കറിയിലൊക്കെ മഞ്ഞള് കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഇനി അടുത്തത് കറിക്കാവശ്യമായ ഉപ്പ് ആഡ് ചെയ്യാം അവിടെ മീൻ നന്നാക്കിയപ്പോൾ ഉപ്പും മഞ്ഞളൊന്നും തിരുമ്പി വെച്ചിട്ടില്ല പ്ലെയിനായിട്ടാണ് ഇരി ഇരിക്കണത് അപ്പോൾ അതനുസരിച്ച് നമുക്ക് കറിയിലേക്ക് ഇപ്പം തന്നെ ഉപ്പ് ആഡ് ചെയ്യാം പിന്നെ അടുത്തത് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം അതും ആ എണ്ണയിൽ കിടന്നിട്ട് നന്നായി ഒന്ന് പച്ചമണം ഒന്ന് മാറണവരെ ഒന്ന് ഇളക്കി കൊടുക്കാം എരിവ് ഇനി കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂൺ വരെ ആക്കാം ഇതിപ്പോൾ മീഡിയം എരിവേ ഉണ്ടാവുള്ളൂ ഈ കറിക്ക് അപ്പോൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകിൻ്റെ എരിവ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതനുസരിച്ച് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ആ പച്ചമുളക്കൊന്നും മാറുന്നവരെ നന്നായിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ തെമ്പാലൊക്കെ റെഡിയാക്കി വെക്കണം അപ്പോൾ തെമ്പാല് മാറ്റി വയ്ക്കുക അതുപോലെ തന്നെ രണ്ടാം പാലും മൂന്നാം പാലും സെപ്പറേറ്റ് ആക്കി വെക്കുക കാരണം കുക്കിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് ഗ്യാപ്പ് കിട്ടില്ല ഇതങ്ങ് പെട്ടെന്നാവും ഒത്തിരി നേരമൊന്നും വേണ്ടതൊന്നും ഒന്നും അല്ലാതൊന്നും കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം ഇത് ഏകദേശം നന്നായി മുരിഞ്ഞ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ആ പൊടികളുടെ എല്ലാ പച്ചക്കുത്തും മാറിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ രണ്ടാം മൂന്നാം മൂന്നാമ്പാലും ഇപ്പം തന്നെ മിക്സിയാണ് അല്ലാതും കൂടി അപ്പോൾ അത് നമുക്ക് ഒരുമിച്ച് തന്നെ ഒഴിക്കാം ഇനി അത് ഈ മസാല കൂട്ടിൽ കയറുന്നിട്ട് നന്നായിട്ട് തിളയ്ക്കണം അപ്പോൾ ഇതിലോട്ട് ഒരു തേങ്ങയുടെ പാലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അരയ്ക്കുമ്പോൾ അത്യാവശ്യം അരയാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് നന്നായി അരച്ച് അതിൻ്റെ തെമ്പാല് മാറ്റി വയ്ക്കുക ബാക്കി ഇതിൽ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ച് രണ്ടാം പാലും മൂന്നാം പാലും മാറ്റി വയ്ക്കാം ആ പാലാണ് ഇപ്പോൾ ഇതിലോട്ട് ഒഴിച്ചിരിക്കുന്നത് ഇനി ഈ സമയത്ത് തന്നെ നമുക്ക് പുളി ആഡ് ചെയ്യാം നല്ല കുടപ്പുളി ഒരു ഞാനൊരു ആറേഴ് പീസ് എടുത്തിട്ടുണ്ട് നമ്മുടെ പുളിക്കനുസരിച്ച് ആഡ് ചെയ്യാം ഇപ്പോൾ ഇതിപ്പോൾ മീഡിയം സൈസിലെ പുളി ഉണ്ടാവുള്ളൂ കറിക്ക് ഇനി ഇത് പുളി കിടന്നിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ തിളച്ച വഴിക്കണേ നമുക്ക് മീൻ ഇതിലോട്ട് ഇടണ്ട ഒരഞ്ച് മിനിറ്റ് ആ ഗ്രേവിയിൽ കിടന്ന് നന്നായി തിളയ്ക്കണം എന്നാലാണ് അതിൻ്റെ പുളിയുടെ ഇത് എസൻസും അതുപോലെ ഇഞ്ചിയും പച്ചമുളകും എല്ലാത്തിൻ്റെയും ആ ഒരു സത്ത് ആ ഗ്രേവിൽക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് തിളച്ച് കഴിഞ്ഞാലും ഒരഞ്ച് മിനിറ്റ് കിടന്ന് ഒന്ന് തിളയ്ക്കണം തുറന്നിട്ടുണ്ടെങ്കിൽ തിളപ്പിച്ചാൽ മതി അതിന് ശേഷം മാത്രം നമുക്കിതിലോട്ട് മീൻ ആഡ് ചെയ്താൽ മതി അപ്പം ഇങ്ങനെ ചെയ്താൽ മീനിനോട്ട് പെട്ടെന്ന് പുള്ളിയും മീരിവും എല്ലാം നന്നായി പിടിച്ചോളും അല്ലെങ്കിൽ പിന്നെ മീനിട്ട് ഒത്തിരി നേരം തിളപ്പിക്കുക മീനൊക്കെ അങ്ങനെ വെന്ത് അങ്ങനെ ഉടഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ടാണ് മീനൊന്നും അത്ര വേവില്ലല്ലോ ഇപ്പം അത്യാവശ്യം നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മീനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ആ മീനൊക്കെ നന്നായി മുങ്ങി കിടക്കുന്ന രീതിയിൽ അല്ലാതെ ഇട്ട് ആ ഗ്രേവിയിൽ കിടന്നിട്ട് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ആ മീനിൻ്റെ വേവ് അനുസരിച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ തവി വെച്ചിട്ട് മീനുകളൊക്കെ ആ ഗ്രേവിയിൽ മുങ്ങി കിടക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്നും അന്ന് അളക്കാൻ പാടില്ല ഇനി അത് കരുന്ന് നന്നായിട്ട് തിളച്ച് വേവട്ടെ ഇതേപോലെ ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായി തിളച്ച് മീനൊക്കെ അത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി മീനൊക്കെ നന്നായി വെന്തതിന് ശേഷം ഫ്ലെയിമൊക്കെ നന്നായിട്ട് കുറയ്ക്കുക എന്നിട്ട് നമുക്ക് തെമ്പാൽ ഇതിലോട്ട് ഒഴിക്കുക അപ്പോൾ നല്ല ചൂടുണ്ടാവും ഇപ്പോൾ തന്നെ ചട്ടിക്ക് അപ്പോൾ ആ ചൂട് മതി അപ്പോൾ നമ്മൾ തെമ്പാൽ ഒട്ടും അങ്ങ് തിളപ്പിച്ച് തിളപ്പിക്കാൻ പാടില്ല അങ്ങനെ പിരിഞ്ഞു പോവും അപ്പോൾ നേരിയ ചൂട് മാത്രം മതി അപ്പോൾ തെമ്പാൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ആ തവി വെച്ച് മേൽഭാഗം ഒന്നും ഒന്ന് സ്പ്രെഡ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി ഒത്തിരി ഇങ്ങോട്ട് മിക്സാക്കി കൊടുക്കരുത് അപ്പോൾ മീനൊക്കുടഞ്ഞ് പോവും അപ്പോൾ ഒന്ന് ഒന്ന് ചെറിയൊരു തളവ് വരുന്നത് വരെ മാത്രം ഒന്ന് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പോ പുളിയോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ജസ്റ്റ് തള വന്ന് തുടങ്ങി ഇനിയിപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി ഇപ്പം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ട് ഇനി ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് ഇനി നമുക്ക് അതിലോട്ട് പോവാം ഇനി നമ്മുടെ മീൻ കറി ഒന്ന് കാച്ചി ഒഴിക്കേണ്ട അപ്പോൾ അതിൽ നമുക്കൊരു കുഞ്ഞൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലോട്ട് ഞാൻ സബോള അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ഇപ്പോൾ സബോളയ്ക്ക് പകരം കൊച്ചുള്ളി ആണെങ്കിലും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഏതെടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ സബോള ഇപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പം നന്നായിട്ട് ഒരു കുഞ്ഞ സൈസ് സബോളയാണ് അപ്പോൾ നന്നായിട്ട് ചെറുതായി അരിഞ്ഞ് ഈ ഓയിലിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക നല്ല ബ്രൗൺ റൗണ വരെ ഫ്രൈ ചെയ്യാം ഇപ്പം നല്ല ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ ചൂടിൽ തന്നെ നമുക്ക് കുറച്ച് കശ്മീരി മുളക് പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ കറിക്ക് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓഫാക്കിയതിന് ശേഷം മാത്രമല്ല അല്ലെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഒരു ചൂട് മാത്രം മതി അപ്പോൾ അത് വേഗം ഇതിലോട്ട് ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കത് നേരെ നമ്മുടെ മീൻചട്ടിയിലോട്ട് ഒഴിക്കാം അങ്ങനെ നമ്മൾ തളിച്ചൊഴിക്കലും കഴിഞ്ഞു അപ്പോൾ ഈ താളിക്കുന്ന കൂട്ടത്തിൽ ആ മുളക് പൊടിയും കൂടി തളിച്ചൊഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക സ്മെല്ലും ഒരു ടേസ്റ്റും ഉണ്ടാവും നമ്മുടെ മീൻ കറിയിലേക്ക് അപ്പം നമ്മുടെ മീൻ കറിയിൽ ആ വെളിച്ചെണ്ണ ഇങ്ങനെ ഇങ്ങനെ ഒഴുകി അങ്ങനെ കാണാൻ നല്ല രസമാണ് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ആ മുളക് പൊടി ഇടുന്നതുകൊണ്ടാണ് ഈ ഒരു ഭംഗി കിട്ടിയത് അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അർത്ഥവൈഭവുമായി ഞാൻ വീണ്ടും വരാം അതുവരെ ഇപ്പം ബൈ